നോക്കുമ്പോ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഉപ്പ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്നത് മോളെ നിന്നെയല്ല, പിന്നെ ഉപ്പ് നോക്കുന്നത് മലക്കുകളെയാണ്. അസറായിൽ വരുന്നുണ്ട്, മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, കൈകാല് പിടിച്ചമർത്തുന്നുണ്ട്. അല്ലാഹുവേ, ഒരു മനുഷ്യൻ മരണപ്പെടാൻ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് മരണത്തിന്റെ വേദന അറിയുന്നത് കാലുകളിലാണ്, കാൽവിരലുകളിലാണ്. ആദ്യമായിട്ട് സുഖമില്ലാതെ കിടക്കുന്നവരെ നോക്കിയാൽ അറിയാം, മരണപ്പെടുന്ന സമയത്ത് ആദ്യം കാലിങ്ങനെ പൊക്കേം താഴ്ത്തുകയും ചെയ്യും. കാല് പൊക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിക്കുകയും മറിക്കുകയും ചെയ്യും. കാലിന്റെ പാദം ഇങ്ങനെ ആവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, സമയമായി തുടങ്ങാണ്, വേദന തുടങ്ങാണ്. അവിടം മുതലാണ് റൂഹ്. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ഒരു സൂചി കൊണ്ട് കുത്തിയാൽ ആ ഭാഗത്ത് വേദനിക്കുന്നത് അവിടുത്തെ റൂഹ് പോയത് കൊണ്ടാണ്. ഒരു സൂചി കൊണ്ട് ഇങ്ങനെ കുത്തിയാൽ ആ കുത്തിയ സ്ഥലത്ത് വേദന വരുന്നത് റൂഹ്, അതിന്റെ റൂഹ് പോയത് കൊണ്ടാണ്. ശരീരത്തെ മുഴുവൻ ഭാഗത്തും അതുപോലെ റൂഹ് ഊരിയെടുക്കുമ്പോ വേദന ഉണ്ടാവൂലേ? അതുപോലെ വെട്ടിഞ്ഞുറുക്കുന്ന വേദന ഉണ്ടാവൂലേ? അതാണ് മരണത്തിന്റെ വേദന. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചിരിച്ചിട്ട് പറഞ്ഞത് ഇന്ന് ചിരിക്കാൻ വേണ്ടിയാണ് മക്കളെ ഞാൻ എന്റെ ജീവിതകാലം മുഴുവനും കരഞ്ഞത്. ഇന്ന് ചിരിക്കാൻ വേണ്ടിയാണ് മക്കളെ നിങ്ങൾ ഉറങ്ങിയപ്പോ ഈ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഇബാദത്ത് ചെയ്തത്. ഇന്ന് ചിരിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അല്ലാഹുവിന് വേണ്ടി സുറക്ക ചെയ്തതെന്ന് അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുമ്പോ എന്റെ തേവര് കടപ്പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, മോനെ അതൊരു വല്ലാത്ത ലോകമാണ്, വല്ലാത്ത രംഗമാണ്, ആരും വരൂല. ഈ കടപ്പുറത്തുനിന്ന് എത്ര മയ്യത്ത് കൊണ്ട് വന്ന് നമ്മൾ അടക്കിയിട്ടുണ്ട്, ഇപ്പൊ ഇവിടെ അടക്കാൻ പോലും സ്ഥലമില്ല എന്ന് ഉസ്താദ് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അതിനുവേണ്ടി പുറകിലേക്ക് കുറച്ച് സ്ഥലം വാങ്ങുകയാണ്. പള്ളിയുടെ കബർസ്ഥാൻ അടക്കി സ്ഥലം കഴിഞ്ഞു. ആ രീതിയിൽ മയ്യത്ത് കൊണ്ട് വന്നടക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും അവരെ പിന്നെ ഓർത്തിട്ടുണ്ടോ? ഇതുപോലെ തന്നെയാണ് നിങ്ങളും മരണപ്പെടുമ്പോ. ഒരു മൂന്ന് ദിവസം ചിലപ്പോ പറയുമായിരിക്കും, അത് കഴിഞ്ഞ് ഒരു ആണ്ടിന്റെ ദിവസം വരുമ്പോ കുടുംബത്തിൽ ആരെങ്കിലും ചിലപ്പോ ഓർക്കുമായിരിക്കും. അതിനപ്പുറം ഓർക്കാൻ നമ്മള് ശംസുലുലമയല്ല, കണ്ണിയത്ത് ഉസ്താദല്ല, അത്തിപ്പറ്റ ഉസ്താദല്ല. അതിനപ്പുറം ഓർക്കാൻ നമ്മൾ മഹാത്മാക്കളല്ല, വല്യ വല്യ ഇൽമിന്റെ നിറകുടങ്ങളല്ല, സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, ആ ലോകത്ത് അല്ലാഹുവിന്റെ പൊരുത്തവും ഓർമ്മയും നിനക്കെന്നും ഉണ്ടാകാൻ പറ്റുന്ന അമലുകൾ ചെയ്തിട്ടല്ലാതെ മരണപ്പെടാൻ പാടില്ല. മഹാരഥന്മാർ അവരുടെ ഗ്രന്ഥക്കെട്ടുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇനി പറയാൻ പോകുന്ന ചില ഗുണങ്ങളുണ്ടല്ലോ, ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് മരണപ്പെടുമ്പോ ഖബർ സ്വർഗമാക്കുന്നവരുടെ അടയാളമാണെന്ന് പറയുകയാണ്. ഞാനിനി പറയാൻ പോകുന്ന ചില ഗുണഗണങ്ങൾ എനിക്കുണ്ടെങ്കിൽ എന്റെ ഖബർ സ്വർഗമാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക. അത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ട് പ്രതീക്ഷയോടെ പടച്ചവനിലേക്ക് ദുആ ചെയ്തോ. ഈ തിരൂരിലെ തേവർകടപ്പുറത്ത് ഇന്നത്തെ രാത്രി സമയം ചെലവഴിച്ചവർക്ക് നഷ്ടമാകുന്നില്ല, ഇന്ന് ഈ നസീഹത്ത് കേട്ടവർക്ക് നഷ്ടമാകുന്നില്ല. ചെറുപ്പക്കാരാ ചെയ്തു പോയ പാപക്കരകളെ മുഴുവനും അല്ലാഹുവിനോട് കരഞ്ഞ് തൗബ ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞോ. തൗബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനിലേക്ക് തൗബ ചെയ്തിട്ട് ഇനി ഞാൻ അതിലേക്ക് പോകൂല. അല്ലാ, കഞ്ചാവും കള്ളും എന്റെ മസ്തിഷ്കത്തെ മരവിപ്പിച്ച് കളഞ്ഞപ്പോ നിന്റെ പള്ളിയോട് എനിക്ക് അകൽച്ച തോന്നി റബ്ബേ, നിന്റെ പള്ളിക്കകത്ത് ഇബാദത്ത് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. അല്ലാ, എനിക്ക് സുറക്ക ചെയ്യാൻ തോന്നിയില്ല റബ്ബേ. എന്റെ പെങ്ങളെ, ചെയ്തു പോയ പാപങ്ങളൊക്കെ ഈ ജനങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന മജ്ലിസിൽ വെച്ച് പടച്ചവനിലേക്ക് പറഞ്ഞോ, ഇനി ഒരിക്കലും ഞാൻ എന്റെ പഴയ കാലത്ത് ചെയ്തു പോയ അഴുക്ക് ജാലിന്റെ കറുത്തിരുണ്ടു പോയ ജഹിലിയത്തിന്റെ വടിത്താരകളിലൂടെ പോകൂല റബ്ബേ. ഇനി എന്റെ ജീവിതത്തെ ഞാൻ സംശുദ്ധമാക്കുമെന്ന് തീരുമാനമെടുത്തു. മഹാരഥന്മാര് പറയുന്നു, ഇനി പറയാൻ പോകുന്ന ചില അടയാളങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അവരുടെ ഖബർ പ്രകാശമാണ്. അവരുടെ ഖബറും ജഗത്ത് സ്വർഗീയമായ സുഖാനുഭൂതികളെ അല്ലാഹു ഒരുക്കി കൊടുക്കുമെന്ന് മഹത്തുക്കൾ പറയുമ്പോ അതിലൊന്നാമത്തെ ഗുണം പറയാൻ പോവുകയാണ്. ആർക്കെങ്കിലും അതുണ്ടോന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇല്ലെങ്കില് എനിക്ക് ആ ഗുണമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കലല്ല, ആ ഗുണം ഇനി എന്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ഉണ്ടാക്കുമെന്ന് തീരുമാനമെടുക്കണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. പറയട്ടെ, അടിപൊളല്ലേ? മണ്ണ് വാരി അവന്റെ മുകളിൽ ഇട്ട് കൊടുത്താടാ നീ. ഏയ്, നിങ്ങളൊരു കാര്യം അറിഞ്ഞ? ഡിങ്ക മുസ്ലിമായി അറിഞ്ഞ? ഡിങ്കനെ അറിയോ? ഡിങ്കനെ
മിന്നൽ മുരളി അറിയോ? അടിച്ച് ശരിയാക്കണം, ചന്തി തൊലിയാൻ പൊട്ടിച്ചോളാം എല്ലാത്തിന്. ഭയങ്കര സാധനങ്ങളാണ്, മര്യാദക്കിരുന്നോളം, മണ്ണൊന്നും വാരരുത് കേട്ടോ. ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വലിയ ശിക്ഷ ഉണ്ടാവും. നിങ്ങൾ നല്ല മക്കളാണ്, ഇനി പറയാൻ പോണ കാര്യം ശ്രദ്ധയോടെ കേട്ടോളാം കേട്ടോ. നല്ല മിടുക്കരായ രണ്ടുമൂന്ന് മക്കൾ ഇരിക്കുന്നുണ്ടോ? ഇൻഷാല്ല ഈ പരിപാടി കഴിഞ്ഞോണ്ടെ എന്റെ പോക്കറ്റിൽ ഒരു സാധനമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും വീതിച്ചു തരും ഇൻഷാല്ല. അള്ളാഹു തൗഫീക് കരട്ടെ. മിണ്ടാതിരിക്കുന്നവർക്കേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. പുള്ളരെ പറഞ്ഞു പറ്റിക്കാൻ പാടില്ല, പോക്കറ്റിലൊന്നും ഇല്ലടാ, വെറുതെ പറഞ്ഞാൽ പോക്കറ്റിൽ ആകെയുള്ള ചെറിയൊരു അത്രയാണ് നിങ്ങൾക്ക് തരാനുള്ളത്. അത് എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരാം. അയ്യത്തിനിപ്പോ അത്ര പുരട്ടിയാലും അത്ര പുരട്ടിയില്ലെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവല്ലേ. രണ്ട് ദിവസം നെറ്റ് ഫുള്ള് ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ജീവിതം, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കളൊക്കെ നമ്മൾ അറിയും. എത്രയോ സമയം അങ്ങനെ പാഴാക്കുന്നുണ്ട്, അനാവശ്യമായ എത്രയോ ചർച്ചകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി ഓരോരുത്തരും എഴുതി വിടുമ്പോ അതെല്ലാം മണിക്കൂറുകളോളം കണ്ട്, അതിനിടയിലെ പരസ്യവും കണ്ട് എത്ര സമയമാ പെങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. എന്ത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രാത്രി ഇങ്ങനെ വൈകുന്നേരമായാ പിന്നെ കള്ളുകുടിക്കൽ ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. വൈകുന്നേരം എന്തേ പരിപാടി എന്ന് ചോദിച്ചിട്ട് സോഷ്യൽ മീഡിയ പോലും അത് ആഘോഷമാക്കുമ്പോ എന്ത് ചെറുപ്പക്കാരതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. പഴയകാലത്തെ പോലെ കള്ളുകുടിക്കുന്നവനെ മോശമായി കാണുന്ന സമ്പ്രദായം എന്നില്ല. പെങ്ങന്മാര് പറയുന്നത് കുടിച്ചെങ്കിലേ ഒരാണാകൂ എന്നാണ്. മോളെ ചെറുപ്പക്കാരാ, കള്ളുകുടിച്ച് രാത്രി സമയത്ത് എത്രയോ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് മോനെ. രാത്രിയാകുമ്പോ ഒന്ന് മിനിങ്ങണമെന്ന് പറഞ്ഞ് കുറച്ച് കള്ളു കുടിച്ചാല് ബോധമില്ലാതെ തലക്കടിച്ചതുപോലെ ഉറങ്ങുമ്പോ എത്ര സമയമാ നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെന്നറിയുമോ? നിന്നെ കാത്തിരിക്കുന്നുണ്ട് മോനെ. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ കാത്തിരിക്കുന്നുണ്ട് മോനെ. എത്ര സമയമാണ് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞത്? എത്ര സമയമാ നീ പാഴാക്കി കളഞ്ഞത്? അള്ളാന്റെ പള്ളിയിൽ പോകാൻ മാത്രം നിനക്ക് നേരമില്ല, ദീനിന് കൊടുക്കാൻ മാത്രം നിനക്ക് പൈസ ഇല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ നസീഹത്ത് കേൾക്കാൻ വരാൻ ഒരമണിക്കൂർ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നിനക്ക് നേരമില്ല. നിനക്ക് സമയമുണ്ടാക്കി തരാൻ എന്റെ പടച്ചോന് കഴിയും, നിനക്ക് സമയമുണ്ടാക്കി തരാൻ അള്ളാഹ്ക്ക് കഴിയും. ഇന്ന് കുറച്ചു നേരം ഇരിക്കുമ്പോ കാലുവേദനയാണ്, അത് എന്തുകൊണ്ടെന്നറിയോ? സിനിമയല്ലോ, ഗാനമേളയല്ലോ. ഈ തിരൂരിന്റെ തേവർകടപ്പുറത്ത് ആട്ടവും പാട്ടവും അഴിഞ്ഞാട്ടവുമായിട്ടൊരു സ്റ്റേജാണുള്ളതെങ്കിൽ എത്ര ഇരുന്നാലും നിങ്ങളുടെ കാല് നീരി വന്നാലും നിങ്ങൾ എഴുന്നേക്കൂല. എന്തുകൊണ്ട്? ആഘോഷമുണ്ട്. പക്ഷേ അതിന്റെ മജ്‌ലിസ് അങ്ങനെയല്ലോ. പറയുന്നത് ഖബറും മരണവും ഖുർആനും ഹദീസും ഒക്കെയല്ലേ. ഭ്രാന്ത് പിടിച്ചതുപോലെ അരമണിക്കൂർ കഴിയുമ്പോ എഴുന്നേറ്റ് പോകാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നെങ്കില് പൊന്നുമോനെ, നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു തീ നിറഞ്ഞ ഖബറാണ്. അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എത്ര സമയമാ നമുക്ക് നഷ്ടപ്പെട്ടു പോയതെന്നറിയുമോ? ആ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല, ഒരിക്കലും നമുക്ക് മടക്കിയെടുക്കാൻ പറ്റൂല. അല്ലാഹു ഇരിക്കുന്നത് എന്റെ പൊന്നാര പെങ്ങളേ, എന്താണ് നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോകുന്നത്? പാട്ട് കേട്ടുകൊണ്ട് കിടന്ന ദിവസങ്ങളാണോ? എത്ര സീരിയലുകളാണ് നേരം പുലം നാല് രാത്രിയും പകലുമൊക്കെയായി. ചാനലിലൂടെ ടിവിയിൽ കിട്ടിയില്ലെങ്കിൽ യൂട്യൂബിലൂടെ കാണാൻ പറ്റുന്ന സംവിധാനങ്ങളായി പോയി. അല്ലാഹുവേ ഒന്നുപോലും മുടങ്ങാതെ കണ്ടുകണ്ട് തീർക്കുമ്പോ എത്ര സമയമാ നഷ്ടപ്പെടുന്നത്? ഒരു സീരിയലിന്റെ അരമണിക്കൂർ എടുക്കുക, അതിന്റെ ഒരു 100 എപ്പിസോഡിന്റെ സമയമെടുക്കുമ്പോ എത്ര മണിക്കൂറായി പെങ്ങളേ? അത് ഒന്നാണോ, അത് രണ്ടാണോ, മൂന്നാണോ? അങ്ങനെ അങ്ങനെ ഒരുപാട് കഥകൾ ഇങ്ങനെ നെയ്തുണ്ടാക്കിയിട്ട് പെങ്ങളെ നിന്റെ സമയം മുഴുവനും കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ. അത്രയും സമയം നീ നടന്നുപോയത് ഖബറിലേക്കാണ്, അത്രയും സമയം നീ ഓടിപ്പോയത് പരലോകത്തേക്കാണ്. ഒന്നുമില്ലാതെ കയ്യും വീശി പോകേണ്ടി വന്നല്ലോ. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ. അല്ലാ
മഅറൂഫുൽ ഖർഫി റളിയല്ലാഹു എന്ന് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ നീ എന്തിനാണ് അവിടെ സമയം ചെലവഴിച്ചതെന്ന് അല്ലാഹുവിന് ചോദിക്കാൻ ഒരിട ഞാൻ കൊടുക്കൂല ശിഷ്യന്മാര്, നീ എന്തിനാണ് ആ സമയം അതിന് ചെലവഴിച്ചതെന്ന് അല്ലാഹു എന്നോട് ചോദിക്കൂല, അങ്ങനെ ഒരു സമയവും ഞാൻ നഷ്ടപ്പെടുത്തൂല എന്ന് മഹാനായ മഅറൂഫുൽ ഖർഫി റളിയല്ലാഹു തആല എന്ന് പറയാണ്. ഇന്നലെ വരെ ചെയ്തു പോയ നിമിഷങ്ങൾ പോകട്ടെ, എന്റെ തേവർ കടപ്പുറത്തെ പെങ്ങളെ, ഇനിയുള്ള സമയം മരണത്തിലേക്ക് പോകുമ്പോ അല്ലാഹു തന്ന സമയത്തെ ഒരുക്കി കൊണ്ടുപോകാ, അല്ലാഹു തന്ന സമയത്തെ പടച്ചവന് വേണ്ടി കൊടുത്തിട്ട് പോകാ. ഖുർആൻ ഓതാനും ദിക്റുകളിലാനും എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് മോളെ? നിന്റെ വീട്ടിന്റെ അകത്തടുക്കി വെച്ചിരിക്കുന്ന ഖുർആൻ ഒന്ന് തൊട്ട് നോക്കിയിട്ട് പ്രകാരമായി പെങ്ങളെ, എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ, മൊബൈലിന്റെ ഉള്ളറയിലൂടെ ഒരു ദിവസം എത്രയോ 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 സമയമാണ് നിന്റെ വിരലുകൊണ്ട് ഇങ്ങനെ തോണ്ടിയും ചീണ്ടിയും ഇരിക്കുന്നത്. ആ വിരലുകൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഖുർആൻ എടുത്തിട്ടൊന്ന് നിവർത്തി വെച്ച് പാരായണം ചെയ്യാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് സമയമില്ലാതെ പോയല്ലോ, അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ. രണ്ടാമത്തെ ഗുണം, ഖബർ സ്വർഗമാകുന്നവരുടെ ഒന്നാമത്തെ ഗുണം, അവര് സമയം നഷ്ടപ്പെടുത്തൂല. ഒരു സമയം നഷ്ടപ്പെടുത്തൂല, വെറുതെ ഇരിക്കുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊണ്ടിരിക്കും. ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ്, സ്റ്റാൻഡിൽ ഓട്ടോ ഒന്നും ഇല്ല, വളഞ്ഞിരുന്ന് കൂട്ടുകാരുത്ത് നുണ പറഞ്ഞ് സ്വറ പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ വണ്ടിക്കകത്ത് കയറി എടുത്തിട്ടാ പുറകിൽ സീറ്റിരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരും. കൂട്ടുകാർ കളിയാക്കും, കുറ്റപ്പെടുത്തും ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ ദുനിയാവിലുള്ളതാണ്. ഈമാൻ കുടുംബ പരിഹാസമൊക്കെ ഉണ്ടാവും, അതൊന്നും കാര്യമാക്കരുത്. നമ്മൾ ഒന്നും കാര്യമാക്കരുത്, നമ്മൾ ചെയ്യണം നന്മയ്ക്ക് വേണ്ടി. നമ്മുടെ സമയത്തെ മാറ്റണം. എത്ര സമയമാണ് വെറുതെ പാഴാക്കി കളയുന്നത് എന്ന് പറഞ്ഞാൽ, ഭാര്യയോടൊത്ത് സംസാരിക്കുന്ന സമയം പാഴായി എന്നല്ല, മക്കളെയും കൊണ്ട് ടൂറിന് പോവാണ്, യാത്ര പോവാണ്, അത് ആ സമയം പാഴായി പോയെന്നല്ല, അത് കുടുംബത്തിന് വേണ്ടി നമ്മൾ അനുവദനീയമായ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയമൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്ന സമയമാണ്. അനുവദനീയമായ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം അതൊന്നും അറാമല്ല. നല്ല ഇമ്പത്തിലും ഈണത്തിലും മധുരമായി അതിന്റെ സുഖം നുകർന്ന് നിസ്കാരവും അങ്ങനെ തന്നെ, സലാം വീട്ടിലിട്ട് എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത വിധം ആ മധുരം നുകരുന്ന ഇബാദത്ത് നമുക്കുണ്ടാവണം. അതുപോലെ നമ്മൾ സ്വതക്ക ചെയ്യുന്നു, അർഹതപ്പെട്ടതിനാണ്, ഇതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടാവും, അള്ളാഹുവിന്റെ ലോകത്ത് അതുകൊണ്ട് ശ്രേഷ്ഠതയുണ്ടാവും, അങ്ങനെയൊക്കെ ഉറച്ച വിശ്വാസം മനസ്സിൽ തട്ടിയാൽ നമ്മൾ പോക്കറ്റിൽ നിന്ന് അള്ളാഹുവിന്റെ നല്ല കാര്യത്തിന് സ്വതക്ക ചെയ്യുമ്പോൾ ചെറുതല്ല വലുത് തന്നെ എടുക്കും. നിങ്ങൾ വലുതെടുക്കോ ചെറുതെടുക്കോ എന്നറിയാം? ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് ഇല്ലാത്ത ആദ്യത്തെ സദസ് കേരളത്തിൽ. പെട്ടെന്ന് കൊണ്ടുവരും, അതെ റെഡി ആയിരിക്കണം. മൂന്ന് സലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ അർഹമുർ റഹീമായ കരുണക്കടലായ രാജസയ്യിദായ റബ്ബേ, ഈ മജ്ലിസിന്റെ മനോഹരമായ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ സ്വദഖ നീ ഖബൂലാക്കണേ അല്ലാ. ഇത് ചെയ്യുന്നവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കല്ലാ. ഇതെന്റെ ഖബറിലും എന്റെ പരലോകത്തും എന്റെ മരണത്തിലും എനിക്ക് ഗുണമുള്ളതാണ് എന്ന ഉറച്ച ചിന്തയോടുകൂടി ചെയ്യുമ്പോ ആ സ്വദഖയ്ക്ക് നീ മധുരം കൊടുക്കണേ റബ്ബേ. കയ്യിലുള്ളതിൽ വലുത് തന്നെ ഈ നല്ല കാര്യത്തിന് വേണ്ടി സ്വദഖ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ കൊടുക്കണേ തമ്പുരാനേ. സല്ലല്ല നബി മുഹമ്മദ്. എത്ര ബക്കറ്റ് ഉണ്ട് സാർ? ആ മാഷാല്ലാ കൊണ്ടുവരും. ഇവിടെ ഈ പള്ളിക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട്, വലിയ മനോഹരമായ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം എന്നറിയോ? എന്താ ലക്ഷ്യം? ഖബറടക്കാനേ, ഖബറടക്കാൻ കുറച്ച് സ്ഥലം വാങ്ങി, സ്ഥലം തീർന്നത് കൊണ്ടാണ്. ഞാൻ ആ പള്ളിയിൽ പോയിരുന്നു, ഫസൽ ഉസ്താ മുസ്ലിയാരോട്ട് ആ പള്ളിയിൽ പോയിരുന്നു. അപ്പൊ ഖബറടക്കാൻ കുറച്ച് സ്ഥലം വാങ്ങി. നമുക്കറിയാം ഈ നാടും ഈ പ്രദേശവും ഈ മഹലും ഒക്കെ വെറും സാധുക്കളാണ്. മരണപ്പെട്ടാൽ ബാധ്യതയുള്ള ഒരു സ്ഥലത്ത് മയ്യത്ത് കൊണ്ട് വെക്കേണ്ടുന്ന അവസ്ഥ വരരുത്, പള്ളിയുടെ കടമുള്ള സ്ഥലത്ത്. അല്ലെങ്കിൽ തന്നെ കടബാധ്യതയോടുകൂടി മരണപ്പെട്ടാൽ അവർക്ക് മയ്യത്ത് നിസ്കാരത്തിന് പോലും ഉത്തരസൂര് നിന്നിട്ടില്ല. ഇത് പള്ളിയുടെ കടം, സ്ഥലം വാങ്ങിയ കടം എന്ന് പറയുന്നത് ആ ജമാഅത്തിലെ മുഴുവൻ ആളുകളുടെയും പേരിലുള്ള കടമാണ്. സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും ഖത്തീബിന്റെയും കടമല്ല,
ഒരു മഹല്ലിൽ 2000 അംഗങ്ങൾ ഉണ്ടെങ്കിൽ ആ 2000 അംഗങ്ങളുടെയും കടമാണ്. അപ്പൊ നിങ്ങൾ ഈ കടം തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സുറക്ക ചെയ്യുന്നതെന്ന ബോധം വേണം. കപ്പലണ്ടി വാങ്ങാനും ചായ കുടിക്കാനും നിങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ എടുക്കുന്ന പൈസയെക്കാളും ചെറുതായി പോകരുത്. അള്ളാഹുവിന്റെ ഒരു പ്രധാനപ്പെട്ട നിങ്ങൾക്കും കൂടി 6 അടി മണ്ണ് ദുനിയാവിൽ കിട്ടണം, അത് ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ, ആ നിയ്യത്തിൽ കൊടുക്കുമ്പോ നല്ല സദഖ തന്നെ നിങ്ങൾ ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ചവനെ നീ സ്വീകരിക്കുക. അള്ളാഹുവേ, ഈ ബക്കത്തിലേക്ക് സദഖ ഇടുന്നവർക്ക് അവര് മരണപ്പെടുമ്പോ അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ അവരുടെ സമ്പത്തിൽ വർധനവും ബറക്കത്തും കൊടുക്കണേ അല്ലാ. എല്ലാ ഖൈറും എല്ലാ നന്മയും നീ പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഈ സദഖ ചെയ്യുന്നവരെ നീ കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. ആമീൻ, ആമീൻ, ആമീൻ. രണ്ട് ഭാഗത്തും തുടങ്ങും. ഈ ഭാഗത്ത് ഒരാൾ പോയി, ആ ഭാഗത്ത് ഒരാൾ പോയി, എല്ലാവരും ഭാഗത്തും ചെല്ലണം. വോളണ്ടിയേഴ്സ് ഒന്നും 4-5 പോരാ, വോളണ്ടിയേഴ്സ് ഒന്നുകൂടെ ഉഷാറാവണം. വനിതാ വോളണ്ടിയർമാരുടെ ഭാഗത്ത് വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ബക്കറ്റ് എല്ലാ ഭാഗത്തും, ഞാനിത് പറയുമ്പോ തന്നെ നടക്കണം. ആ ലേഡീസിന്റെ ഭാഗത്തുണ്ട്. ആ നിങ്ങൾ ഈ ബക്കറ്റ് ആർക്കും കൊടുക്കൂല, കൊടുക്കി കൊടുക്കി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് നല്ല പ്രവർത്തകരുണ്ട്, സാധുക്കള്, സാധാരണക്കാര്, പാവങ്ങള്. നിങ്ങളെല്ലാവരും സഹായിക്കണം കേട്ടോ, കൈ വിടിഞ്ഞു കളയരുത്. ഇവരെ പള്ളിക്ക് വേണ്ടി വെക്കുന്ന ഒരു വലിയ പ്രോഗ്രാം അല്ലേ, വലിയ പ്രതീക്ഷയാണ്. ഇവർക്ക് ആകെ ഈ മജ്‌ലിസ് കൊണ്ടുള്ള ലാഭം എന്ന് പറഞ്ഞാൽ കസേര വാടകയ്ക്ക് എടുക്കണ്ട, അത്ര തന്നെ. ബാക്കിയൊക്കെ ത്യാഗമാണ്, വല്ലാത്ത ത്യാഗമാണ്. നിങ്ങൾ ചെയ്തു കൊടുക്കുക, കാര്യമായിട്ട് ചെയ്തു കൊടുക്കുക. അള്ളാഹുവേ, ഈ പ്രിയപ്പെട്ട ജനങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കല്ല. ഒരു ഒരു മുഅ്മിനിന്റെ ആവശ്യമാണല്ലോ മരണപ്പെടുമ്പോ ഖബർ വേണമെന്നുള്ളത്. പള്ളിയിൽ അതൊരു വലിയ ബാധ്യതയായി പോയാൽ നമുക്കതൊന്നും വൃത്തിയാക്കി എടുക്കാൻ കഴിയൂല. ഇനി ഈ പള്ളിയോട് ചേർന്ന് കുറച്ച് സ്ഥലം കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. അത് നമുക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും സ്ഥലമാണോ? അല്ലേ, കുറച്ച് വില കുറച്ച് തന്നെ കിട്ടിയത്. ആ പ്രസിഡന്റിന്റെ സ്ഥലം കൂടിയാണ്. മാഷാ 40 സെന്റ് സ്ഥലമാണ്. ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നു. എന്നാലും ഒരു 19 ലക്ഷം ബാധ്യതയുണ്ട്. ഇൻഷാല്ലാ. അള്ളാഹുവേ, പടച്ചോനെ ഈ പാവങ്ങൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് സഹായിച്ച ബാധ്യത നിർവഹിക്കാൻ ഈ തൗഫീഖ് കൊടുക്കണേ അല്ലാ. അതൊരു വലിയ കാര്യമാണ്. ഈ ലൈവ് കാണുന്നവരോടൊക്കെ ഞാൻ പറയാണ്, ഞാൻ പിന്നീട് പൈസ ചോദിക്കുമ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടുത്തെ ഈ കബറടക്കാനുള്ള സ്ഥലം വാങ്ങിയതിലേക്ക് 10,000-20,000 ഒക്കെ കൊടുക്കാൻ പറ്റും, നിങ്ങൾ കൊടുക്കണം. നല്ല പുണ്യകർമ്മമല്ലേ ഒരു പ്രദേശത്ത്. ഇപ്പോ എനിക്കറിയാം, ഞാൻ സ്നേഹസാഗരം എന്ന് പറയുന്ന വലിയൊരു ആതുരാലയം നടത്തുന്ന ആളാണ്. അവിടെ മരണപ്പെടുന്ന ആളിനെ അടക്കാൻ സ്ഥലമില്ല യഥാർത്ഥത്തിൽ. അവിടെ മരണപ്പെടുന്ന ആളിനെ ഏത് പള്ളി കൊണ്ടടക്കും? മുസ്ലിങ്ങളെ, ഹിന്ദുക്കളെ ആണെങ്കിൽ അവരുടെ മത ആചാര പ്രകാരം കരിച്ചു കളയുന്ന രീതിയിൽ കേരളത്തിൽ ധാരാളം സംവിധാനങ്ങളുണ്ട്. നമുക്ക് മുസ്ലിങ്ങളെ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കരിക്കാൻ പറ്റും. വലിയ പ്രതിസന്ധിയാണ്. ഒരു പള്ളിയിൽ നമുക്കൊരു മയ്യത്ത് കൊണ്ട് ചെന്നിട്ട് ഞങ്ങൾ നടത്തുന്ന സ്നേഹസാഗരം ട്രസ്റ്റിൽ മരണപ്പെട്ട ഒരു ഉമ്മയാണ് ഇവിടെ അടക്കണമെന്ന് പറഞ്ഞാൽ, പള്ളിക്ക് കമ്മിറ്റിയുണ്ട്, അവിടെ നിയമങ്ങളുണ്ട്, നിയമാവലിയുണ്ട്, പ്രയാസങ്ങളാണ്, നടക്കൂല. പിന്നെ ചില സ്ഥലത്തൊക്കെ, തിരുവനന്തപുരത്ത് 1-2 മഹലിലൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ സംവിധാനങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, സ്വന്തമായി സ്ഥലം വാങ്ങി ഈ മരണപ്പെടുന്നവരെ അടക്കാനൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയൂല. അപ്പൊ ഇതുപോലെ പള്ളിയോട് ചേർന്ന് കുറച്ച് സ്ഥലം കിട്ടിയാൽ ആ സ്ഥലം നഷ്ടപ്പെടുത്തി കളയാതെ അത് വാങ്ങിയെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിന്റെ, നിങ്ങളുടെ തലമുറയുടെ, നിങ്ങളുടെ മഹലിന്റെ, നിങ്ങളുടെ ജമാഅത്തിന്റെ കാര്യത്തിന് വേണ്ടി നിർബന്ധമായും ബുദ്ധിപരമായി ആലോചിച്ച് അത് ചെലവഴിക്കണം, അത് ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്താൻ. സഹോദരിമാരെ, നമ്മുടെ ഖബറാണ്, ഖിയാമത്തിലേക്ക് നമ്മൾ എഴുന്നേൽക്കുന്നത് വരെ കിടക്കാനുള്ള സ്ഥലമാണ്. അതിന് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മള് ദുനിയാവിൽ മറ്റെന്തിനാണ് പണം ചെലവഴിക്കുക? എത്രയോ പൈസ എന്തിനൊക്കെ നമ്മൾ ചെലവഴിച്ചു. ഏറ്റവും അർഹതപ്പെട്ട ഒരു സദഖയാണ്, മറന്നുപോകരുത്. ആ പള്ളി പോലും കണ്ണീരോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പടച്ചോ സ്വീകരിക്കട്ടെ. അപ്പൊ രണ്ട് കാര്യം പറഞ്ഞു. ഖബറിന്റെ അകത്ത് സ്വർഗം അല്ലാഹു വിരിച്ചു തരാൻ, അവർ സ്വർഗീയ പന്തലായി സ്വർഗീയ വിരിപ്പായി നിങ്ങളെ മാറ്റാൻ. ഒന്ന്, സ്വഭാവ ഗുണത്തിലൊന്നവര് സമയം നഷ്ടപ്പെടുത്തി കളയുന്നവരല്ല. രണ്ട്, അവർക്ക് ഇബാദത്തിന്റെ മധുരമല്ല
അള്ളാഹു അറിയിച്ചു കൊടുക്കും. അവര് സ്വദഖ ചെയ്യുമ്പോ, അവർ നിസ്കരിക്കുമ്പോ, അവര് ദുആ ചെയ്യുമ്പോ, അവര് ഖുർആൻ ഓതുമ്പോ, അവര് ഹജ്ജ് ചെയ്യുമ്പോ, ഉംറ ചെയ്യുമ്പോഴെല്ലാം അതിന് പ്രത്യേകമായ ഒരു മധുരം അള്ളാഹു അവർക്ക് കൊടുക്കുന്നതാണ്. മൂന്നാമത്തെ അള്ളാഹു ദുനിയാവിൽ വെച്ചവർക്ക് ഏറ്റവും നല്ല കൂട്ടുകാരെ അള്ളാഹു കൊടുക്കുന്നതാണ്. ഖബറിനെ കുറിച്ച് ഓർക്കുന്ന കൂട്ടുകാര്, മരണത്തെ കുറിച്ച് പറയുന്ന കൂട്ടുകാര്, ഇബാദത്തിന് നഷ്ടപ്പെട്ടു പോയാൽ സങ്കടത്തോടെ നീ നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന കൂട്ടുകാര്, അള്ളാഹാന്റെ പൊരുത്തം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന കൂട്ടുകാര്, തോളത്ത് കൈയിട്ടുകൊണ്ട് കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന കൂട്ടുകാരല്ല, സ്വർണം കടത്താൻ കൂട്ടു നിൽക്കുന്ന കൂട്ടുകാരല്ല, ഹറാമിയത്തിന് വേണ്ടിയിട്ട് കൂട്ടുകൂടുന്ന കൂട്ടുകാരല്ല, അനിസ്ലാമികമായ പ്രവർത്തനത്തിന് വേണ്ടി കൂട്ടുകൂടുന്ന കൂട്ടുകാരല്ല. അല്ലാഹുവേ, അവര് നല്ല ഒരു വലിയ സംഘം കൂട്ടുകാരെ വാർത്തെടുത്തവരാണ്. അവര് മരണപ്പെടുമ്പോ ഈ സോലിഹീങ്ങളായ കൂട്ടുകാര് അവർക്ക് വേണ്ടി ഹൃദയം പൊട്ടി ദുആ ചെയ്യുന്നതാണ്. ഈ ദുആ നിന്റെ ഖബറിൽ മുതലാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ദുആ നിന്റെ ഖബറിന്റെ അകത്ത് വല്ലാത്ത ഗുണമാണ്. ഈ ദുആ നിന്റെ ഖബറിന്റെ അകത്ത് നിനക്ക് സ്വർഗീയ വിരിപ്പ് വിരിച്ചു തരുന്ന ദുആയാണ്. എസ് കെ എസ് എസ് എഫിന്റെ രണ്ട് മക്കൾ മരിച്ചു പോയിട്ടുണ്ട് സ്ഥാരം എന്നൊരു കൂട്ടുകാരൻ വന്ന് പറയുമ്പോ, എത്രയോ ആവശ്യങ്ങൾ അവന് ദുആ വസിയത്ത് ചെയ്യാനുണ്ട്. സ്വന്തം കുടുംബത്തിന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും, തന്റെ ജോലിയും, തന്റെ പെങ്ങളും, തന്റെ കല്യാണവും ഒക്കെ പറയാനുണ്ട്. അതെല്ലാം മാറ്റിവെച്ചിട്ടു സ്ഥാരേ, രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാര് ചങ്ങാതിമാർ എനിക്ക് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്ക് ദുആ ചെയ്യണേ എന്ന് കണ്ണീരോടെ പറയണമെങ്കിൽ, ഏറ്റവും നല്ല കൂട്ടുകാരെ കൊണ്ട് നിനക്ക് പരലോകത്ത് ഗുണമുണ്ട് ചെറുപ്പക്കാരാ. ഏറ്റവും നല്ല കൂട്ടുകാരെ കൊണ്ട് നിന്റെ ഖബറിന്റെ അകത്ത് നിനക്ക് ഗുണമുണ്ട് മോനെ. നീ മരണപ്പെടുമ്പോ നല്ല കുറച്ച് കാര്യം പറയാൻ അവരാ വരുന്നത്. നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ അവരാ ഓടി വരുന്നത്. നിന്റെ വീട്ടിലെ മരണവുമായി ബന്ധപ്പെട്ട തിരക്കുകൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വരുന്നതവരാണ്. നിങ്ങൾ കൂട്ടുകാരിൽ നിന്ന് നല്ല കുറെ സഹോദരങ്ങളെ തിരഞ്ഞെടുത്തുകൊള്ളുക. നിങ്ങൾ ഏറ്റവും നല്ല കൂട്ടുകാരെ നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക. മരണപ്പെടുമ്പോ അല്ലാഹുവേ എന്റെ സുഹൃത്തിന് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന, അല്ലാഹുവിനെ പേടിക്കുന്ന പടച്ചവന്റെ ഇഷ്ടമുള്ള ഒരു 40 കൂട്ടുകാരെങ്കിലും നിനക്കുണ്ടാവട്ടെ. അല്ലാഹുവേ ഞാൻ മരണപ്പെട്ടു പോകുമ്പോ എനിക്ക് ദുആ ചെയ്യാൻ ഒരു വലിയ സംഘം എന്റെ പിന്നിലുണ്ട് റബ്ബേ എന്ന് കൊതിക്കുന്ന ഒരു ആത്മാർത്ഥത നിനക്കുണ്ടാവട്ടെ. ഇവിടെ വന്നാലിക്കുട്ടി ഉസ്താദിന്റെ വിനയം നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ ഈമാൻ തുളുമ്പുന്ന വർത്തമാനം നിങ്ങൾ കേട്ടില്ലേ? അവരെ പോലെയുള്ള മഹാരഥന്മാര് നമ്മളൊക്കെ മരിച്ചു കിടക്കുമ്പോ മയ്യത്തിന്റെ മുമ്പെ വന്നിട്ട് അല്ലാഹുവേ പടച്ചവനെ ഈ പാവപ്പെട്ടവന് പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ കിട്ടുന്ന സുഖമെത്രയാക്കവിയെന്ന ഈ വിനീതന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ 10 മരണപ്പെട്ടു പോയപ്പോ, മരണപ്പെട്ട് മൂന്നാമത്തെ ദിവസം ബഹുമാനപ്പെട്ട ശേഖുന ആലിക്കുട്ടി ഉസ്താദ് എന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരുന്നു. എന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വന്ന് കസേരയിലിരുന്ന് എന്നെ കണ്ട് അള്ളാഹുവേ പടച്ചവനെ സമാധാനിപ്പിച്ചിട്ട് ആ കസേരയിൽ ഇരുന്ന് പ്രിയപ്പെട്ട ഉസ്താദ് ഒന്ന് ദുആ ചെയ്തിരുന്നു. ആ ദുആ ഈ പാവപ്പെട്ടവനിതെന്ന സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ആ ദുആ എനിക്ക് തന്ന ശാന്തത എത്ര വലുതാണെന്ന് ഈ കടലോരത്തെ തീരത്തെക്കാളും ശാന്തതയാണ് എനിക്ക് നൽകിയതെന്ന് പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല. അതുപോലെ മഹാനതന്മാരുടെ, അതുപോലെ സാദാത്തിങ്ങളുടെ, അതുപോലെ സയ്യിദന്മാരുടെ ദുആ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടിയിട്ടാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞത്, നല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞത്. ഈ താനൂരിന്റെ, ഈ തിരൂരിന്റെ തേവരുകടപ്പുറത്തിന്റെ പരിസരങ്ങളിൽ എത്രയോ ആളുകളുണ്ട്. മരണപ്പെട്ടാ ദുആ ചെയ്യണ്ട, മരണപ്പെട്ടാ തൽക്കീനോതണ്ട, മരണപ്പെട്ടാ പൂച്ച ചാകുമ്പ കൊണ്ടുവന്ന് കുഴിച്ചിടുന്നത് പോലെ വാപ്പയെ കൊണ്ടുവന്ന് കുടിയെടുത്തടക്കാ മതി എന്ന് പറഞ്ഞ് ഈ കടലോരപ്പെ ചെറുപ്പക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത് മരുക്കിയെടുക്കുന്നവരുണ്ട്. അവരാണ് നിന്റെ കൂട്ടുകാരെങ്കിൽ പൊന്നുമോനെ ഖബറിന്റെ അകത്ത് നീ പോയാൽ നിനക്ക് ദുആ ചെയ്യാൻ പിന്നെ ഒരുത്തനും ഉണ്ടാവൂല, ഒരു കുഞ്ഞുമോനും നിനക്ക് ദുആ ചെയ്യാൻ ഉണ്ടാവൂല. അവരാണോ നിന്റെ കൂട്ടുകാര്? നിന്റെ പേരിൽ മരണപ്പെട്ടു പോയ നിന്റെ പേരിൽ ഈ തേവരുകടപ്പുറത്ത് പരിസരത്തുള്ള പാവങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം പോലും അവർ വെച്ചു കൊടുക്കൂല. അതിനും ഗുണമില്ല, ഒന്നിനും ഗുണമില്ലെന്നാണ് അവർ പറയുന്നത്. അവര് തന്നെ ഗുണമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ട്. എന്തിനാണ് എന്റെ തേവരുകടപ്പുറത്തെ ചെറുപ്പക്കാരാ അവര് പറയുന്ന പോലെ വാലാട്ടി അവരെ പിന്നാലെ നടക്കുന്നത്?